ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സ്ക്വയറിനെ കട്ടൗട്ട് ചെയ്യാൻ പോകുന്നു, സിമ്പിളായിട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസാണ് വേണ്ടത്. ക്യാൻവാസ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാൻവാസിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാൻവാസിൻ്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്ത ശേഷം നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ 3.5 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. ഞാനിതിൽ 6.25 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ താഴ്ഭാഗത്ത്, ഞാൻ കുറച്ച് താഴ്ഭാഗത്ത് വൈഡായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴ്ഭാഗത്ത് 3.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി കൂടുതൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ മാർക്ക് ചെയ്തു, 3.75 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ദാ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് 1 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ പോയിൻ്റുകളെല്ലാം ജോയിൻ്റ് ചെയ്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതാ രണ്ട് ഭാഗത്തും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലെവൽ ചെയ്യാനായിട്ടുള്ള ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമ്മൾ ഉൾഭാഗമില്ലേ, സ്ക്വയറിൻ്റെ ഉൾഭാഗം, അത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, കറക്റ്റായിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ 1 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ബാക്കി മിച്ചം നിൽക്കുന്ന പീസിലെ, ഇപ്പുറത്തെ സൈഡിലെ കണ്ടോ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് നല്ല സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ, നമ്മൾ ചുരിദാറിൻ്റെ തന്നെ മിച്ചമുള്ള പീസാണിത്. ഇതിൽ നമ്മളിത് അയേൺ ചെയ്ത് ഒട്ടിക്കണം കേട്ടോ, കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതാ ഈ സൈഡിൽ 1/2 ഇഞ്ചോളം നമ്മൾ കൂടുതലായിട്ട് ഇടാം. അതിന് ശേഷം ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ ചെയ്യുന്നത്. ഇനിതാ നമുക്ക് ഈ ഭാഗം കറക്റ്റായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് കൊടുക്കാം കേട്ടോ, ചെറിയൊരു കട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടോപ്പിലേക്ക് ഇതെങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ടോപ്പിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ചെറിയൊരു കട്ട് കൊടുക്കാം, കണ്ടോ. അതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്ക് നമുക്ക് 3.5 ഇഞ്ചോളം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത സെൻറ്റർ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുക്കാം, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും കറക്റ്റായിട്ട് പിൻ ചെയ്ത ശേഷം ദാ ഇതിലൂടെ നമുക്ക് അതിൻ്റെ എൻഡ് ഭാഗത്തു കൂടി ആട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ക്വയർ ഷേപ്പിൻ്റെ ദാ ഈ ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തിയ ശേഷം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല ഭാഗങ്ങൾ തമ്മിലാട്ടോ ജോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനത് പറയാനായിട്ട് വിട്ടുപോയിട്ടോ. ഇതാ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമുക്ക് ആ ഉള്ളിലെ പീസിൻ്റെ തുണിയില്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളിതാ ഈ ഭാഗം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതാ ഉള്ളിലേക്ക് കറക്റ്റാക്കി മടക്കിയ ശേഷം നമുക്ക് അതിൻ്റെ എൻഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
ദാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദാ ഒരു 4 ഇഞ്ചോളം ഗ്യാപ്പിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.